നമസ്കാരം. ഗാസ ശരിക്കും ഒരു ദുരന്ത സ്ഥലമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഗാസയിലെ ജനങ്ങളാണ്. ഗാസയിൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എം ലൈഫ് അന്വേഷിക്കുന്നത് ഇന്ന് ആ വിഷയമാണ്. വളരെ ചെറിയൊരു സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. ഒരു 45 കിലോമീറ്റർ നീളവും 6 മുതൽ 12 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ സ്ട്രിപ്പ്. ആ സ്ട്രിപ്പിലുള്ള 23 ലക്ഷം ആളുകളാണ് അക്ഷരാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നത്. ഗാസയെ ഇതുപോലെ 5 ആയി തിരിക്കുക. ഗാസയും ഈജിപ്തും തമ്മിൽ ചേരുന്ന ഭാഗത്തെ നമ്മൾ റാഫ മേഖല എന്ന് പറയാം. റാഫ മേഖലയെ ചേർന്നാണ് ഹാൻ യൂനിസ് മേഖല. അത് കഴിഞ്ഞ് മിഡിൽ ഗാസ എന്നറിയപ്പെടുന്ന മേഖലയാണ്. അത് കഴിയുമ്പോഴാണ് ഗാസ സിറ്റി. ഗാസ സിറ്റിക്ക് മുകളിൽ നോർത്ത് ഗാസ. ഇങ്ങനെ 5 വ്യത്യസ്ത ഭാഗങ്ങളായിട്ടാണ് ഗാസയെ സാധാരണ ഐഡന്റിഫൈ ചെയ്യുക. ഈ നോർത്ത് ഗാസയുടെ ഏതാണ്ട് സെന്റർ ആയിട്ട് വരും ബീത്ത് ലാഹിയ. അതൊരു റെസിഡൻഷ്യൽ ഏരിയ. അവിടെ ഒക്ടോബർ 9 ഇസ്രയേൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ അന്ന് അവിടുത്തെ അപ്പാർട്ട്മെന്റുകൾ ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് 10 പേരാണ്. ഗാസയിൽ 8 അഭയാർത്ഥി ക്യാമ്പുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് ഉള്ളത് ഇവിടെ ഈ നോർത്തിലാണ്, ജബാലിയ അഭയാർത്ഥി ക്യാമ്പ്. ആ ജബാലിയ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു 1.4 സ്ക്വയർ കിലോമീറ്റർ വരത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലമാണ്. 1400 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു സ്ഥലം. ആ ക്യാമ്പിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾ 116,000 രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അനവധി ആളുകൾ അവിടെ വേറെയുമുണ്ട്. യുദ്ധം തുടങ്ങിയപ്പോൾ പല മേഖലയിൽ നിന്നായി അങ്ങോട്ട് ഒഴുകിയെത്തിയ ഒത്തിരിയേറെ ആളുകൾ ആ ക്യാമ്പിലുണ്ടെന്ന് അർത്ഥം. ഇടുങ്ങിയ റോഡുകളും അടുപ്പിച്ചടുപ്പിച്ചുള്ള കെട്ടിടങ്ങളും കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ജബാലിയ ക്യാമ്പ് എന്ന് പറയുന്നത്. 1948 ഇസ്രയേൽ പാലസ്തീനികളെ അവരുടെ സ്ഥലത്തുനിന്ന് ഓടിച്ചപ്പോൾ അവർ ഓടിയെത്തിയ സ്ഥലമാണ് ഈ ജബാലിയ. അന്ന് UN അവരെ സംരക്ഷിക്കാനായി സ്ഥാപിച്ച ക്യാമ്പാണ്. ഇപ്പോഴും ആ ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുകയാണ്. ആ ക്യാമ്പിലെത്തിയിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ളത് വെള്ളവും മരുന്നും ഒരു ഷെൽട്ടറുമാണ്. ആ ക്യാമ്പിലെ ആളുകളുടെ ജീവിതം ശരിക്കും ദുരിതമാണ്. കുടിക്കാൻ ശുദ്ധജലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതിനാണ് ഉത്തരം. മലിനജലമാണ് പലപ്പോഴും അവർക്ക് കുടിക്കാൻ കിട്ടുക. അൺഎംപ്ലോയ്മെന്റ് അതിന്റെ പാരമ്യത്തിലുമാണ്. എന്നിട്ടും ആളുകൾ UN സംരക്ഷണം ഉണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് അവിടെ കൂടിയെത്തുന്നത്. ആ ക്യാമ്പിനെയാണ് ഒക്ടോബർ 31 ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിക്കുന്നത്. ഇസ്രയേലിന്റെ അതിശക്തമായ ബോംബിംഗിൽ ആ ക്യാമ്പിലെ പല കെട്ടിടങ്ങളും നിമിഷ നേരം കൊണ്ട് വെറും മണ്ണും കല്ലുമായി മാറി. ഒക്ടോബർ 31 ബോംബിംഗിൽ മാത്രം കൊല്ലപ്പെട്ടത് 416 ആളുകളാണ്. ആകാശത്തുനിന്ന് തറയിലേക്ക് തൊടുക്കുന്ന മിസൈലുകളും ഇസ്രയേൽ എയർഫോഴ്സ് അന്ന് ഉപയോഗിച്ചിരുന്നു. ആ മിസൈലുകളിൽ 1000 പൗണ്ടിലധികം ഭാരമുള്ള ബോംബുകളാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു ജനവാസ മേഖലയിലും ഒരു രാജ്യവും ഇടാത്ത അത്രയും ശക്തമായ ബോംബുകൾ അന്ന് ഇസ്രയേൽ ആ ജബാലിയ ക്യാമ്പിന് മുകളിൽ വർഷിച്ചു. ഹമാസിന്റെ ലീഡേഴ്സ് ജബാലിയ ക്യാമ്പിനകത്ത് ഒളിച്ചു കഴിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ആ ആക്രമണം നടത്തിയത്. ജബാലിയ ക്യാമ്പിന്റെ ചിത്രമാണിത്. ഇവിടെ ഒക്ടോബർ 31 മുമ്പ് കൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ കെട്ടിടങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ശൈലിയിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ നിമിഷം തന്നെ കൊല്ലപ്പെട്ടു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കൊല്ലപ്പെട്ടവരിൽ ഒത്തിരിയേറെ കുട്ടികളുണ്ട്. അന്നേ ദിവസം തന്നെ നോർത്ത് ഗാസയിലെ ജബാലിയ ടൗണിനെയും ഇസ്രയേൽ ടാർഗറ്റ് ചെയ്തു. അവിടെ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്തത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ്. 181 ആളുകളാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തി കൊന്ന അത്രയും ആളുകളെ ഇസ്രയേൽ നോർത്ത് ഗാസയിൽ മാത്രം ഈ ദിവസങ്ങളിൽ ബോംബിട്ട് കൊന്നു കഴിഞ്ഞു. ജബാലയ്ക്ക് തെക്കോട്ടുള്ള ഭാഗത്തെ നമ്മൾ ഗാസ സിറ്റി എന്ന് പറയുന്നത്. ഈ ഗാസ സിറ്റിയുടെ പോർട്ട് ഏരിയയിലാണ് അൽഷിഫ ഹോസ്പിറ്റൽ ഉള്ളത്. ഇപ്പോൾ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്യുന്നത് അൽഷിഫ ഹോസ്പിറ്റലിനെയാണ്. അൽഷിഫ ഹോസ്പിറ്റലാണ് ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് പുറമെ ഒരുപാട് അഭയാർത്ഥികളും ഇപ്പോൾ ഉണ്ട്. ആ അൽഷിഫ ഹോസ്പിറ്റലിന്റെ പ്രധാന ഗേറ്റിന് സമീപത്ത് ഏകദേശം 20 അടി മാറി ഇപ്പോൾ ഇസ്രയേലിന്റെ ടാങ്കുകളുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ നേരെ എതിർഭാഗത്തുള്ള ബിൽഡിംഗുകളിൽ സ്നൈപ്പർ റൈഫിളുകളുമായി ഇസ്രയേലി ഭടമാരുമുണ്ട്. നവംബർ 11 ശനിയാഴ്ച ശരിക്കും സങ്കടകരമായ ചില കാര്യങ്ങൾ
അൽഷിഫ ഹോസ്പിറ്റലിന് ചുറ്റുമുണ്ടായി. ഈ ഹോസ്പിറ്റലിനെ ഇസ്രയേൽ എയർഫോഴ്സ് ടാർഗറ്റ് ചെയ്ത് ബോംബ് ചെയ്തു എന്ന് മാത്രവുമല്ല, ആ ഹോസ്പിറ്റലിന് പുറത്തെത്തിയ ടാങ്കുകളിലെ ഭടന്മാരും ചുറ്റുമുള്ള ബിൽഡിംഗിലേക്ക് കയറിയ സ്നൈപ്പേഴ്സും ചേർന്ന് അതിശക്തമായി ആക്രമിച്ചു. ആക്രമിക്കുന്നത് ഹോസ്പിറ്റലിനെയാണ്. ഹോസ്പിറ്റലിനകത്തുനിന്നുള്ള ഏത് ചലനത്തെയും ഐഡന്റിഫൈ ചെയ്ത് ആ ചലനമുണ്ടാകുന്ന മേഖലയിലേക്ക് വെടിയുതിർക്കുക എന്നുള്ളതാണ് സ്നൈപ്പേഴ്സിന്റെ ലക്ഷ്യം. സ്നൈപ്പേഴ്സ് അങ്ങനെ വെടിവെച്ച് കൊന്നവരുടെ കൂട്ടത്തിൽ നവജാത ശിശുക്കളെ ശുശ്രൂഷിക്കാനായി റിസ്ക് എടുത്ത് മുന്നോട്ട് പോയ ഒരു ഡോക്ടറുമുണ്ട്. അനവധി ഡോക്ടർമാർ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഒക്കെ വെടിയേറ്റ് വീണു. ഒരുപാട് ആളുകൾ ബോംബിങ്ങിലും കൊല്ലപ്പെട്ടു. അനവധി ആളുകൾ ഹോസ്പിറ്റലിന്റെ മുറ്റത്തും കോറിഡോറിലും ബോംബിങ്ങിലും വെടിവെപ്പിലുമായി കൊല്ലപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. ഏകദേശം ഒരു 20 മണിക്കൂറായപ്പോൾ ആ ബോഡികൾ അഴുകിത്തുടങ്ങി. ആ അഴുകിത്തുടങ്ങിയ ബോഡികളെ വലിച്ചിഴച്ചുകൊണ്ട് ആളുകൾ ഹോസ്പിറ്റലിന്റെ പുറകുവശത്ത് തുറസായ സ്ഥലത്തേക്ക് എത്തി അവിടെ സ്വന്തം കൈകൾ കൊണ്ട് മണ്ണ് മാന്തി കുഴിയുണ്ടാക്കി അടക്കുന്ന കാഴ്ചയാണ് ഈ നവംബർ 13 തിങ്കളാഴ്ചയും നവംബർ 14 ചൊവ്വാഴ്ചയും അവിടെ ഉണ്ടായത്. ഞാനീ നിങ്ങളോട് സംസാരിക്കുന്ന നവംബർ 14 രാവിലെ ആ ഹോസ്പിറ്റലിലെ തുറസായ സ്ഥലങ്ങളിൽ വെറു കൈകൾ കൊണ്ട് തറ കുഴിച്ച് ശവശരീരങ്ങൾ അടക്കം ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളെ കുറിച്ച് അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളായ റോയിട്ടേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ബോഡികൾ അഴുകുമ്പോൾ സ്വാഭാവികമായും അത് മറവ് ചെയ്തേ പറ്റൂ. അത് മറവ് ചെയ്യാനുള്ള ആയുധങ്ങളോ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനങ്ങളോ ഒന്നും തന്നെ ആ ഹോസ്പിറ്റലിലെ ആളുകൾക്ക് ലഭ്യമല്ല. ആ ഹോസ്പിറ്റലിൽ ഒത്തിരി നവജാത ശിശുക്കളുണ്ട്. ആ നവജാത ശിശുക്കൾക്ക് ആവശ്യമായ പരിചരണം കൊടുക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത സ്ഥിതിയാണ്. ആ ഹോസ്പിറ്റലിലേക്കുള്ള വെള്ളം ഇസ്രയേൽ കട്ട് ചെയ്തു. ആ ഹോസ്പിറ്റലിലേക്കുള്ള കറണ്ട് ഇസ്രയേൽ കട്ട് ചെയ്തു. ആ ഹോസ്പിറ്റലിൽ സോളാർ പാനലുകളിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്. ആ പാനലുകൾ തകർത്തു. എല്ലാ വിധത്തിലും ആ ഹോസ്പിറ്റലിനെ ഇസ്രയേൽ വളഞ്ഞിരിക്കുകയാണ്. അതിന് ഇസ്രയേലിന് ഒരു ന്യായമുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ അടിയിൽ ടണലുകൾ ഉണ്ടെന്നും ആ ടണലിൽ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് അങ്ങനെ ഒരു സംഘടനയുണ്ട്. യൂറോപ്പിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തിരിയേറെ ഡോക്ടേഴ്സ് അത്തരം ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രയേൽ അങ്ങനെ പറയുമ്പോഴും കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ഹമാസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയും അൽഷിഫ ഹോസ്പിറ്റൽ സമുച്ചയത്തിനുള്ളിൽ കണ്ടിട്ടേ ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡർ എന്ന സംഘടനയിലെ ഡോക്ടേഴ്സും മറ്റ് UN സെക്യൂരിറ്റി പേഴ്സൺസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇസ്രയേൽ അവരുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അൽഷിഫ ഹോസ്പിറ്റലിലെ മുഴുവൻ കുട്ടികളെയും സ്ത്രീകളെയും അവിടെ തമ്പടിച്ചിരിക്കുന്ന അഭയാർത്ഥികളെയും കൊന്നൊടുക്കിയിട്ടാണെങ്കിലും അതിനടിയിൽ ഉണ്ട് എന്ന് ഇസ്രയേൽ ആരോപിക്കുന്ന ഹമാസിന്റെ തുരങ്കങ്ങളെ അവർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്രയേൽ ഇപ്പോഴും പറയുന്നത്. ഗാസ സിറ്റിയിൽ അൽഷിഫ ഹോസ്പിറ്റൽ മാത്രമല്ല ഉള്ളത്, വേറെയും ഹോസ്പിറ്റലുകളുണ്ട്. ആ ഹോസ്പിറ്റലുകളും ഇസ്രയേൽ ആക്രമിച്ചു. ആ ആക്രമണങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സ് 192 ആണ്. അതെ, ഡോക്ടേഴ്സും നേഴ്സുമാരും അടങ്ങിയ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന 192 ആളുകളെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ വെടിവെച്ചു അല്ലെങ്കിൽ ബോംബിട്ടോ കൊന്നത്. ആ കണക്ക് ഗാസ സിറ്റിയിലെ ഹോസ്പിറ്റലിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ഗാസ സിറ്റിയിൽ മാത്രം കഴിഞ്ഞ ദിവസമുണ്ടായ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത് 150 ആളുകളാണ്. റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോ ഇസ്രയേലിന്റെ ബോംബിംഗ്. ഹമാസ് അവരുമായി കണക്കിയത് ആളുകളെ ഒളിപ്പിക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയകളിലും പള്ളികളിലും ആശുപത്രികളിലുമാണ്. അതുകൊണ്ട് ആ മേഖല ഞങ്ങൾ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത്. അതെ, ഇസ്രയേൽ ആക്രമിച്ച് തരിപ്പണമാക്കിയതിൽ അനവധി പള്ളികളുണ്ട്. അനവധി ആരാധനാലയങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇസ്രയേൽ തകർത്തെറിഞ്ഞത്. ഗാസ സിറ്റിയിലെ സെയ്തൂൺ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളിൽ ഒരു കുടുംബത്തിലെ 15 ആളുകളുണ്ട്. ഒരു കുടുംബം ഏതാണ്ട് പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. ആ ആക്രമണം നടക്കുന്നത് ഒക്ടോബർ 20 ഗാസ സിറ്റി തന്നെയുള്ള ഒരു ക്യാമ്പാണ് ഷാത്തി ക്യാമ്പ്. ആ ക്യാമ്പിൽ ഇസ്രയേലിന്റെ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത് 47 ആളുകളാണ്. ഈ ക്യാമ്പുകളിലും ഹോസ്പിറ്റലിലും റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കൊല്ലപ്പെട്ട ആളുകൾ ആരും തന്നെ തീവ്രവാദികളല്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൊല്ലപ്പെട്ടവരിൽ പകുതിയും പിഞ്ചു കുട്ടികളാണ്. ഇസ്രയേൽ ബോംബിംഗിൽ കൂട്ടക്കുരുതി നടന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഗാസയിലെ ഈ മധ്യഭാഗമാണ്. അവിടെ അഭയാർത്ഥി ക്യാമ്പുകളും റെസിഡൻഷ്യൽ ഏരിയകളും അതുപോലെ പള്ളികളും ഒക്കെ ഉണ്ട്. ഇവയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത്. ഈ ഭാഗത്താണ് മഖാസി ക്യാമ്പ് എന്ന് പറയുന്നത്. ആ ക്യാമ്പിൽ ഏകദേശം 4000 അഭയാർത്ഥികളുണ്ട്. അവിടെ ഇസ്രയേൽ
ഒക്ടോബർ 20-നും നവംബർ 5-നുമായി നടത്തിയ എയർ സ്ട്രൈക്കിൽ ഇതുവരെയായി കൊല്ലപ്പെട്ടത് 51 ആളുകളാണ്. ഇവിടെ ഈ ഗാസയുടെ നടുക്കായിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, സൊയ്ദ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ആ ഏരിയയിൽ ഇസ്രയേൽ നടത്തിയ ഒരു വ്യോമാക്രമണം ഒരു കുടുംബത്തെ ഈ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാക്കി. അബു ഷാമിലയുടെ കുടുംബത്തിന്റെ 3 തലമുറകളാണ് നിമിഷ നേരം കൊണ്ട് കൊല്ലപ്പെട്ടത്. ആ ഫാമിലിയിലെ 39 ആളുകൾ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു. ഇവിടെ ഈ ഭാഗത്തൊരു ക്യാമ്പുണ്ട്, നുസ്രിത് ക്യാമ്പ് എന്ന് പറയും. ആ ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത് 109 പേരാണ്. ആ മേഖലയിൽ അനവധി ബേക്കറികളുണ്ട്. ആ ബേക്കറികളിൽ ഉണ്ടാക്കുന്ന റൊട്ടി ഏതാണ്ട് റേഷൻ കൊടുക്കും പോലെ കുറേശ്ശെയായിട്ട് ക്യാമ്പുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബേക്കറികൾ പൂർണ്ണമായും ഇസ്രയേൽ തകർത്തു. ഒരു തരത്തിലുമുള്ള ഭക്ഷണം ഗാസയിലെ ആളുകൾക്ക് ലഭിക്കാൻ പാടില്ല എന്ന് ഇസ്രയേൽ ഏതാണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ്. ആളുകൾക്ക് ഭക്ഷണം ലഭിക്കരുത്, ആളുകൾക്ക് വെള്ളം ലഭിക്കരുത്, ആളുകൾക്ക് വൈദ്യസഹായം ലഭിക്കരുത്. ഈ മേഖലകളിൽ താമസിക്കുന്ന 23 ലക്ഷം ആളുകളുടെ കൂട്ടക്കുരുതിയാണോ ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് സംശയം തോന്നുന്ന ശൈലിയിലാണ് ഇസ്രയേൽ ഗാസയെ ഉപരോധിച്ചിരിക്കുന്നത്. ഗാസയിലേക്കുള്ള വൈദ്യുതി വെള്ളം വിതരണം പൂർണ്ണമായി ഇസ്രയേൽ കട്ട് ചെയ്തിരിക്കുകയാണ്. വൈദ്യുതി ഇല്ലാതെ, വെള്ളമില്ലാതെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അത്യാവശ്യം റൊട്ടി ഉണ്ടാക്കി ആളുകൾക്ക് റേഷൻ പോലെ കൊടുത്തുകൊണ്ടിരുന്ന ബേക്കറികളും കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്ന് തരിപ്പണമായി. ഈ ഭാഗത്ത് ഒരു ക്യാമ്പുണ്ട്, ബുറേജി ക്യാമ്പ്. ആ ക്യാമ്പിൽ 46,000 അഭയാർത്ഥികളുണ്ട്. ആ ക്യാമ്പിനെ കഴിഞ്ഞ ദിവസം ടാർഗറ്റ് ചെയ്ത ഇസ്രയേൽ അവിടെ വർഷിച്ച ബോംബുകൾ നിമിഷ നേരം കൊണ്ട് കൊന്നൊടുക്കിയത് 70 ആളുകളെയാണ്. ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതിന് എത്രയെങ്കിലും ഇരട്ടി ആളുകൾക്ക് വൻതോതിൽ പരിക്കുപറ്റും. ആ പരിക്കുപറ്റിയ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് വേണ്ട ചികിത്സ ലഭിക്കേണ്ടതാണ്. ഹോസ്പിറ്റലിലേക്ക് ക്യാമ്പിൽ നിന്നുള്ള ആളുകളുടെ മൂവ്മെന്റ്സ് പൂർണ്ണമായും ഇസ്രയേൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നീങ്ങാൻ ആളുകൾക്ക് അനുവാദമില്ല. അഥവാ ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ആളുകളെ ചുമന്നുകൊണ്ട് ഓടിയാൽ ഗാസയ്ക്ക് മുകളിലൂടെ തലങ്ങും വിലങ്ങും പായുന്ന ഇസ്രയേൽ പോർ വിമാനങ്ങൾ അവർക്ക് നേരെ ബോംബ് വർഷിക്കും. പുരാണങ്ങളിലൊക്കെ നരകത്തെക്കുറിച്ച് സൂചിപ്പിക്കാറില്ലേ, ആ നരകം എന്താണെന്ന് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഗാസ നമുക്ക് നൽകുന്നത്. കൈയും കാലും ഒടിഞ്ഞ് ദേഹം മുഴുവൻ വെടിയുണ്ടകളുടെ ചില്ലികൾ തറച്ചു കയറിയ ആളുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ അലറി കരയുന്ന ക്യാമ്പുകൾ തികച്ചും സങ്കടകരമായ ഒരു കാഴ്ചയാണ്. അവർക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ കൊടുക്കാൻ പോലും ഹെൽത്ത് വർക്കേഴ്സിന് ആ ക്യാമ്പുകളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. എങ്ങനെയെങ്കിലും ക്യാമ്പുകളിൽ എത്തിച്ചേരുന്ന ഹെൽത്ത് വർക്കേഴ്സിന് ആ രോഗികളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. ഇനി അഥവാ ഹോസ്പിറ്റൽ എത്തിച്ചേർന്നാലോ ആ ഹോസ്പിറ്റൽ ഏത് സമയം വേണമെങ്കിലും ആക്രമിക്കപ്പെടാം. ഇത് സ്വാഭാവികമായിട്ടും ഹെൽത്ത് വർക്കേഴ്സിനെ ഭയപ്പെടുത്തിയതിന് ഫലമുണ്ടായി. ഹെൽത്ത് വർക്കേഴ്സ് ഹോസ്പിറ്റൽ വിട്ട് പലായനം ചെയ്തു തുടങ്ങി. ഗാസയിൽ നിന്ന് ഈജിപ്തിലെ റാഫ അതിർത്തി വഴി ഹെൽത്ത് വർക്കേഴ്സ് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച ഇപ്പോ നമുക്ക് ദൃശ്യമാണ്. ഇവിടെ മധ്യ ഗാസയിൽ ദേർ അലാഖ് എന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. അവിടെ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത് 126 ആളുകളാണ്. ആ റെസിഡൻഷ്യൽ ഏരിയയിലും ചിലപ്പോ ഹമാസിന് ആളുകൾ ഉണ്ടെങ്കിലും അതായിരിക്കാം ചിലപ്പോ ഇസ്രയേലിനെ അവിടെ ബോംബിടർ പ്രേരിപ്പിച്ചത്. എന്തായാലും കൊല്ലപ്പെട്ടതിൽ പകുതിയിലധികം ആളുകളും കുട്ടികളും സ്ത്രീകളുമാണ്. ഈ പറയുന്ന ഭീകരവാദവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത നിരപരാധികൾ നിമിഷ നേരം കൊണ്ട് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിന്റെ 3 ഇരട്ടിയോളം ആളുകൾക്കാണ് പരിക്കേറ്റത്. ആ ആളുകളെ സമീപത്തെ ഹോസ്പിറ്റലിൽ ഒന്നും എത്തിക്കാൻ പറ്റാതെ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആ റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകൾ. ഗാസയുടെ മിഡിൽ ഏരിയയിൽ നിന്ന് നമ്മൾ തെക്കോട്ട് വരുമ്പോൾ അടുത്ത മേഖല വിളിക്കുക ഹാൻ യൂനിസ് മേഖല എന്നാണ്. ഹാൻ യൂനിസ് മേഖല ഇസ്രയേൽ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഹാൻ യൂനിസ് മേഖലയിൽ ഒത്തിരി റെസിഡൻഷ്യൽ ഏരിയകളുണ്ട്. ആ റെസിഡൻഷ്യൽ ഏരിയ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് 221 ആളുകളാണ്. ഈ ഹാൻ യൂനിസ് റെസിഡൻഷ്യൽ ഏരിയക്ക് സമീപത്താണ് ഹാൻ യൂനിസ് റെഫ്യൂജ് ക്യാമ്പ്, അതും ആക്രമിക്കപ്പെട്ടു. ഈ റെഫ്യൂജ് ക്യാമ്പിൽ ഒക്ടോബർ 29-ന് മാത്രം കൊല്ലപ്പെട്ടത് 16 പേരാണ്. ഇവിടെ ഹാൻ യൂനിസ് മേഖലയിലെ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്, ബാനി സുഹൈല മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിലെ റെസിഡൻഷ്യൽ ഏരിയകളും മുനിസിപ്പൽ ബിൽഡിംഗും ഇസ്രയേൽ ടാർഗറ്റ് ചെയ്ത് ബോംബ് ചെയ്തു. ഒത്തിരി ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഗാസയിലെ ഒരു സ്ഥലവും ഒഴിവാക്കുന്നില്ല എന്നർത്ഥം. ഗാസയുടെ അങ്ങേയറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള എല്ലാ അഭയാർത്ഥി ക്യാമ്പുകളും ഇസ്രയേൽ ടാർഗറ്റ് ചെയ്യുകയാണ്. ഈ ഗാസ സിറ്റിയിലും മിഡിൽ മേഖലയിലുമായിട്ടാണ് ഏതാണ്ട് ഹോസ്പിറ്റൽസ് ഒക്കെ ഉള്ളത്. ആ മേഖലയിലെ ഹോസ്പിറ്റൽസും ഇസ്രയേൽ വ്യോമ ആക്രമണത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നോർത്ത് മുതൽ തെക്ക് റാഫ വരെയുള്ള മേഖലകളിലെ പള്ളികൾ. പള്ളികളിൽ ഹമാസുമായി ബന്ധപ്പെട്ട
ആളുകൾ ഒളിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് ആ പള്ളികളെ ലക്ഷ്യമിട്ടുകൊണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയാണ്. സാധാരണഗതിയിൽ യുദ്ധത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് റെസിഡൻഷ്യൽ ഏരിയകളും ദേവാലയങ്ങളും ആശുപത്രികളും അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളും. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം പ്രധാനമായി ഈ നാല് മേഖലകളെയും ടാർഗറ്റ് ചെയ്താണ്. ഐക്യരാഷ്ട്രസഭ പാസാക്കിയിരിക്കുന്ന സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണം. ഗാസ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് റാഫ മേഖല. റാഫ ബോർഡർ വഴിയാണ് ഗാസയിൽ നിന്ന് ആളുകൾ ഈജിപ്തിലേക്ക് കടക്കുന്നത്. ഈ റാഫ ബോർഡർ വഴി ഈജിപ്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകളൊക്കെ വടക്കുന്ന തെക്കോട്ടേക്ക് പലായനം ചെയ്യുന്നത്. ആ പലായനം ചെയ്യുന്ന ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ എയർഫോഴ്സ് നടക്കുന്ന അറ്റാക്കുകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ആ എയർഫോഴ്സ് അറ്റാക്കിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇവിടെ റാഫയിൽ ക്യാമ്പുകളിലെത്തിയ ആളുകളെ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്തു. റാഫ സിറ്റിയിൽ മാത്രം ഇസ്രയേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത് 112 പേരാണ്. റാഫയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ഈ ചുവന്ന സ്ഥലമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ആ സ്ഥലങ്ങളൊക്കെ ഇസ്രയേലിന്റെ എയർ സ്ട്രൈക്കിന് വിധേയമായ സ്ഥലങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റാഫ മുതൽ അങ്ങ് ഗാസയുടെ വടക്ക് വരെയുള്ള ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 11,500 കഴിഞ്ഞു. അതിൽ 6,000 ആളുകൾ സ്ത്രീകളും കുട്ടികളുമാണ്. ആ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടത് അവരുടെ വീടിനകത്ത് വെച്ചു, അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചു, ആശുപത്രിയിൽ വെച്ചു ആണ്. യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങൾ, അവിടെ അവരെ കൊന്നൊടുക്കാൻ ഇസ്രയേലിന് ശരിക്കും ഒരു തരത്തിലുള്ള അധികാരവുമില്ല, അവകാശവുമില്ല. എന്നിട്ടും ഇസ്രയേലിന്റെ ഈ കൂട്ടക്കുരുതിയെ ലോകരാജ്യങ്ങൾ കൃത്യമായി അപലപിക്കുകയോ അതിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞു. 1,400 ആളുകളാണ് ഇസ്രയേൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, സാധാരണ ആളുകളുണ്ട്. ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത ഒരു ആക്രമണമാണ് ഹമാസ് ഇസ്രയേലിനകത്ത് നടത്തിയത്. ആ ആക്രമണത്തെ തള്ളി പറയാത്ത ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷെ അതിനുശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അപലപിക്കുന്നതിൽ ലോകത്തിന് രണ്ടു മനസ്സാണ്. ഹമാസ് ഗാസയുടെ ഭരണം കൈയാളുന്ന ടീമാണ്. ആ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഹമാസ് ഭരിക്കുന്ന ഗാസയെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേൽ ഈ കാലം മുഴുവൻ. അതിശക്തമായ പ്രതിരോധം ഹമാസിന് മുകളിൽ, ഗാസയിലെ ജനങ്ങൾക്ക് മുകളിൽ ഇസ്രയേൽ ഒരുക്കുകയും ഗാസയിലേക്ക് നിരന്തരമായി ആക്രമണം ഇസ്രയേൽ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഒരാളെങ്കിലും കൊല്ലപ്പെടാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോ ഈ ഗാസയിൽ ശക്തമായ വ്യോമാക്രമണത്തിലൂടെ ഏകദേശം 12,000 ആളുകളെ ഇസ്രയേൽ കൊന്നൊടുക്കിയിരിക്കുന്ന ഈ നിമിഷത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വെസ്റ്റ് ബാങ്കിലും ഏകദേശം 1,000 ആളുകളെ ഇസ്രയേൽ കൊന്നൊടുക്കി എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട് സ്ഥലങ്ങളിലായി ഒരു ജനതയെ ഇസ്രയേൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ശരിയായി അപലപിക്കാനും ഇസ്രയേലിനെതിരെ ഉപരോധം കൊണ്ടുവരാനും ലോകരാജ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മടിയുണ്ട്, ഒരു ഭയമുണ്ട്. അതിന്റെ കാരണം ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി US മാറിയതായിരിക്കാം. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയങ്ങൾ ദിവസവും പാസാക്കാൻ മാത്രമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് പറ്റുന്നത്. ശക്തമായ ഒരു നടപടി ഇസ്രയേലിനെതിരെ എടുക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പറ്റുന്നില്ല. യുക്രൈനെ ആക്രമിച്ച റഷ്യക്കെതിരെ ഒരുപാട് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പറ്റി. ഗാസയെ തലങ്ങു വിലങ്ങും ആക്രമിക്കുന്ന, ഗാസയിലെ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെതിരെ ഒരു സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കുവാൻ ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയത്തില്ല. കാരണം കയ്യൂക്കുള്ളവന്റെ മുന്നിൽ മുട്ടുവിറയ്ക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. ഐക്യരാഷ്ട്രസഭ വെറും പേരിൽ മാത്രം ഒരു ഐക്യരാഷ്ട്രസഭയാണ്. അത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വെറും അമേരിക്കൻ സ്പോൺസേഡ് സംഘടനയായി അധപതിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇസ്രയേൽ ഗാസയിൽ നടന്ന കൂട്ടക്കുരുതി ഒരു കണ്ണു പോയാൽ രണ്ട് കണ്ണെന്നുള്ള ആ പഴയ കാട്ടുനീതിയുടെ മറ്റൊരു ശൈലിയാണ്. അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത് മാനവരാശിയുടെ മുന്നോട്ടുള്ള പോക്കിന് തികച്ചും തെറ്റായ ഒരു സന്ദേശമാകും നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എംലൈഫിൽ നിന്ന് ഇസ്രയേൽ ഗാസയിൽ നടന്ന കൂട്ടക്കുരുതിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യണം. താങ്ക്.